വൻമരങ്ങൾ ഓരോന്നായി അവസാനിക്കുകയാണ്. ലാറ്റിൻ അമേരിക്കൻ മണ്ണിലെ വാക്കുകളുടെ മാന്ത്രികൻ ഗാവോ നക്ഷത്രങ്ങളുടെ ലോകത്തിരുന്ന് ക്ഷണിച്ചിരിക്കണം. വരൂ ഫിദൽ. അസുലഭമായ സൗഹൃദമായിരുന്നു അത്. ഒരാൾ രാജ്യത്തിൻ്റെ അധിപൻ, രണ്ടാമൻ വാക്കുകളുടെ തമ്പുരാൻ. January 19 ഗബ്രിയൽ ഗാർസിയ മാർക്കേസും ഫിദൽ കാസ്ട്രോയും ആദ്യമായി കണ്ടുമുട്ടിയത്. ആ സൗഹൃദം ക്രമേണ വളർന്നു. 1961 ക്യൂബയിൽ അമേരിക്ക നടത്തിയ അധിനിവേശത്തെക്കുറിച്ച് 81 മെമ്മറി ഓഫ് ജേർണലിസ്റ്റ് എന്ന കൃതിയിൽ മാർക്കേസ് തുറന്നെഴുതി. ആശയങ്ങളുടെ ലോകത്ത് ഇരുവരും സഹോദരന്മാരായിരുന്നു. കാസ്ട്രോ വിപ്ലവത്തിലൂടെയും ഗാബോ വാക്കുകളിലൂടെയും ലാറ്റിൻ അമേരിക്കൻ പാരമ്പര്യം നിലനിർത്തി. 75 പുറത്തിറങ്ങിയ മാർക്കേസിന്റെ കുലപതിയുടെ ശിശിരം കാസ്ട്രോയുടെ പ്രിയ പുസ്തകങ്ങളിലൊന്നാണ്. ഗാബോയുടെ പുതിയ കൃതികൾ പ്രസാധകർക്കും മുൻപേ കാസ്ട്രോയുടെ വായനാമുറിയിലെത്തി. കപ്പൽ ഛേദം വന്ന നാവികിന്റെ കഥ പറഞ്ഞപ്പോൾ കാസ്ട്രോ ഗാബോയെ തിരുത്തി. ഒരു വൻകരയിൽ നിന്നും മറ്റൊരു വൻകരയിലേക്ക് കപ്പൽ എത്തിച്ചേരാൻ വേണ്ട സമയം മാർക്കേസിന്റെ കൃതിയിൽ ഇല്ലായിരുന്നുവെന്ന് കാസ്ട്രോ ഓർമ്മിപ്പിച്ചു. ചെഗുവേരയ്ക്കൊപ്പം സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടങ്ങളുടെ കടലിരമ്പങ്ങളെ മറികടന്ന ഓർമ്മയിലായിരുന്നു അത്. പിന്നെയും പലപ്പോഴും എഴുത്തുകാരന്റെ എഡിറ്ററായി മാറി കാസ്ട്രോ. സ്വകാര്യ നിമിഷത്തിൽ രാഷ്ട്രതന്ത്രത്തിൽ കാസ്ട്രോയുടെ വിമർശകനുമായി ഗാബോ. മാർക്കേസിന്റെ മാജിക്കൽ റിയലിസം തന്നെയായിരുന്നു കാസ്ട്രോയുടെയും മനസ്സിൽ. പുതിയൊരു ലോകത്തിനു വേണ്ടി തോക്കെടുത്തതും അതേ കാൽപ്പനിക മനസ്സുകൊണ്ടാകാം. മായ്ച്ചു കളയാനാകാത്ത സ്വന്തം സാമ്രാജ്യങ്ങളെ സൃഷ്ടിച്ചെടുത്താണ് ഫിദൽ മറയുന്നത്. ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.